സ്പാർക്ക് പ്ലഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ആനയുടെ ചിത്രം എംബ്ലത്തിലുള്ളത് കൊണ്ടാണോ, ആനയെപ്പോലെ വലിപ്പമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, KSRTC നമുക്ക് ആന വണ്ടിയാണ്. ടാറ്റയുടെ ഐറിസ് എന്ന ചെറുവാഹനം റോഡിൽ നിറഞ്ഞപ്പോൾ വെള്ളിമൂങ്ങ എന്ന് പേരിട്ട കാവ്യഭാവനയാണ് നമ്മുടേത്. ഇങ്ങനെ പേരിടിൽ വീരന്മാരായി വിലസുന്ന ചില വാഹനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് പഴക്കമുള്ളൊരു അബദ്ധമാണ് ഇത്. എക്സ്കവേറ്ററുകളെല്ലാം നമുക്ക് JCB ആണ്. കമ്പനി എസ്കോട്ട്സോ ടാറ്റയോ മഹേന്ദ്രയോ കാറ്റർപില്ലറോ ആയിക്കൊള്ളട്ടെ, എക്സ്കവേറ്റർ ഓടുന്നത് ടയറിലാണെങ്കിൽ അതിനെ നമ്മൾ JCB എന്നേ വിളിക്കൂ. യാഥാർത്ഥത്തിൽ JCB എന്നത് ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. ബ്രിട്ടീഷുകാരനായ ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന വാഹന നിർമ്മാതാവിൻ്റെ ചുരുക്കപ്പേരാണ് JCB. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരും അതുതന്നെ. നിർമ്മാണ മേഖലയിലെ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളിൽ ലോകത്തിലെ ഒന്നാം നിരക്കാരാണ് JCB. ടയറിലോടുന്ന മണ്ണുമാന്തികളെ JCB എന്ന് വിളിക്കുന്നത് പോലെ ചെയിനിലോടുന്ന എക്സ്കവേറ്ററുകളെ ഹിറ്റാച്ചി എന്നാണ് സാധാരണക്കാർ പൊതുവായി വിളിക്കുന്നത്. യാഥാർത്ഥത്തിൽ ക്രൗളർ എക്സ്കവേറ്റർ എന്നാണ് ഇവയുടെ പേര്. ക്രൗളർ എക്സ്കവേറ്റർ നിർമ്മിക്കുന്ന ഒരു കമ്പനി മാത്രമാണ് ഹിറ്റാച്ചി. ഹിറ്റാച്ചിയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടാറ്റ നിർമ്മിച്ച ക്രൗളറുകളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണപ്പെടുന്നത്. ഉരുക്ക് ചെയിൻ റോഡിലുരഞ്ഞ് കേടുവരാതിരിക്കാനാണ് ഇവയെ ലോറിയിൽ കൊണ്ടുവരുന്നത്. റോഡില്ലാത്ത ഇടങ്ങളിലേക്ക് കയറിപ്പോകാനും ഉപകരണത്തിൻ്റെ ഭാരം ചെയിനിൻ്റെ അത്രയും വ്യാസത്തിൽ ഭൂമിയിലേക്ക് പടർന്ന് കൂടുതൽ സ്ഥിരത ലഭിക്കാനുമാണ് ഇവയ്ക്ക് ചെയിൻ വീൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വാഹന വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.